അതിശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ മൂന്ന് മുന്നണികളും പ്രതീക്ഷയിൽ തന്നെയാണ്. ജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുമ്പോൾ എല്ലാം ദൈവം കാത്തുകൊള്ളുമെന്ന് നടനും NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി പ്രതികരിച്ചു. സംഘടനാ കരുത്തിൽ വിജയമാണ് CPI യുടെ സുനിൽകുമാറിന്റെ പ്രതീക്ഷ. എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് സുനിൽകുമാറും പറഞ്ഞു. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഇരട്ടിയായെന്ന് സുരേഷ് ഗോപി പറയുന്നു. അതിനിടെ തൃശൂർ മണ്ഡലത്തിൽ CPM BJP ക്രോസ് വോട്ട് ചെയ്തെന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ രംഗത്ത് വന്നു. തൃശൂർ നഗരത്തിൽ വോട്ട് ചോർന്നിട്ടുണ്ട്. BJP രണ്ടാം സ്ഥാനത്ത് വന്നാൽ ഉത്തരവാദി മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. BJP തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തെങ്കിലും കാരണവശാൽ അവർ രണ്ടാം സ്ഥാനത്ത് വന്നാൽ അതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയായിരിക്കും. ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. CPMലെ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ CPMകാരല്ല, BJPക്കാരാണ് കള്ളവോട്ട് ചെയ്തതെന്ന് മുരളീധരൻ പറഞ്ഞു. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് കള്ളവോട്ട് നടന്നത്. ഇതിൽ പരാതി നൽകിയപ്പോൾ കള്ളവോട്ടിന് നല്ല സർട്ടിഫിക്കറ്റാണ് BLOമാർ നൽകിയത്. തൃശൂരിലൊന്നും ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഏർപ്പാട് ആരും നടത്തിയിട്ടില്ല. ഇവിടെ രാഷ്ട്രീയ പോരാട്ടം മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. പക്ഷെ അതിനെ BJP പണമിറക്കിയുള്ള ഫൈറ്റാക്കി മാറ്റി. തൃശൂർ നഗരത്തിൽ കോൺഗ്രസിൽ അല്പം വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറച്ചാളുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർക്ക് അതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് സംഘടനാ സംവിധാനം പൂർണ്ണമായി ഉണർന്നു പ്രവർത്തിച്ചു. ഏതെങ്കിലും സ്ഥലത്ത് പിന്നോക്കം പോയെങ്കിൽ കർശന നടപടി സ്വീകരിക്കും. പത്മജയുടെ ബൂത്തിലടക്കം UDF മുന്നിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമായി. BJP CPM ഡീൽ നടന്നിട്ടുണ്ട്. EP ജയരാജൻ BJP ചർച്ച അതിന്റെ ഭാഗമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. എന്നാൽ തൃശൂരിൽ നല്ല മാർജിനിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയും VS സുനിൽകുമാർ പങ്കുവച്ചു. പോളിംഗ് ശതമാനം കുറഞ്ഞത് തനിക്ക് ദോഷം ചെയ്യില്ല, ഇത് ഇടതിന് ഗുണമാണ് ചെയ്യുകയെന്നും VS സുനിൽകുമാർ പറഞ്ഞു.